ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിനുപരി കാര്യം പറയുന്നു, വിക്ടേഴ്സ് ചാനലിൽ എട്ടാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് വീഡിയോസ് വരുന്നുണ്ട്, നിങ്ങൾ നിർബന്ധമായും കാണണം. ഞാൻ അതിൻ്റെ ആ ക്ലാസ്സുകളുടെ ഒരു ഫോളോ അപ്പ് ഞാൻ നടത്തുന്നതാണ്. അതുകൊണ്ടത് മിസ് ചെയ്യരുത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രോബ്ലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ പഠിച്ചതാണ് രണ്ട് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് രണ്ട് തുല്യ ത്രികോണങ്ങളുടെ തുല്യവശങ്ങൾക്ക് എതിര് കിടക്കുന്ന കോണുകളും തുല്യമായിരിക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ആദ്യത്തെ പ്രോബ്ലം ട്രയാങ്കിൾ എ ബി സി ഉണ്ട്, രണ്ടാമത്തെ ട്രയാങ്കിൾ പി ക്യു ആർ ആണ് അല്ലേ. ഇനിയും ഇതുപോലത്തെ പ്രോബ്ലത്തെ നമ്മൾ നോക്കാനുള്ളത്, ഈ തന്നിരിക്കുന്ന ഫിഗേഴ്സ് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്നാദ്യം ചെക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കാവൂ. ഓക്കെ, ഇവിടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്? ആ 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. സെക്കൻഡ് ട്രയാങ്കിളിൻ്റെയോ? 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. അപ്പം ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും സൈഡ്സ് ഈക്വലാണ്, ഈ രണ്ട് ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണ്. അപ്പം ദേ ആർ കോൾഡ് ഈക്വൽ ട്രയാങ്കിൾസ്, അവ തുല്യ ത്രികോണങ്ങളായി. അപ്പോൾ ഇതിൻ്റെ തുല്യ ത്രികോണങ്ങളുടെ തുല്യവശങ്ങൾക്ക് എതിര് കിടക്കുന്ന കോണുകൾ തുല്യമായിരിക്കും എന്ന്. ഓക്കെ, നമുക്ക് അങ്ങനെയാകുമ്പം ഇവിടെ തുല്യവശങ്ങൾ ഏതൊക്കെയാണ്? 4 സെൻറ്റിമീറ്റർ, രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 6-ൻ്റെ രണ്ടാമത്തേതിൻ്റെ 6 ഉണ്ട്, 5-ൻ്റെ എടുക്കുമ്പോൾ രണ്ടാമത്തേതിന് 5 ഉണ്ട്. അപ്പോൾ അതിന് എതിര് കിടക്കുന്ന ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ ബി. രണ്ടാമത്തേതിൽ 4-ന് ഓപ്പോസിറ്റ് ആംഗിൾ പി ആണ്, ബി ആണ്, ഇവിടെ പി ആണ്. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ? ആ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ പി ഐ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നോക്കാം. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കാം. 5 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് എവിടെയത്? ആംഗിൾ എ ആണ്. രണ്ടാമത്തിൽ 5-ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ ആറാണ്. അപ്പോൾ ഏതൊക്കെ ആംഗിൾ ഈക്വൽ? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആറാണ്. ഇനി ഒരു ആംഗിൾ ഉടലേ ഉള്ളൂ, അത് ഏതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്? 6-ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി കിടക്കുന്നു, രണ്ടാമത്തേതിൽ 6-ൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ക്യൂ കിടക്കുന്നു. അപ്പോൾ ഏതൊക്കെ ആയിരിക്കും ഈക്വൽ ആയിട്ട് വരുന്നത്? ആംഗിൾ സി ഈക്വൽ ടു ആംഗിൾ ക്യൂ ആയിരിക്കും. പ്രോബ്ലം ഇതാണ്. ആദ്യത്തെ പ്രോബ്ലം പോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ട്രയാങ്കിൾ എൽ എം എൻ ആൻഡ് ട്രയാങ്കിൾ എക്സ് വൈ സെഡ് ആണ് അല്ലേ. ഇനി ആദ്യം നമുക്ക് നോക്കേണ്ടത് ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന്, ഈക്വൽ ട്രയാങ്കിൾസ് ആണോ എന്ന് നോക്കാം. 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, രണ്ടാമത്തേതിന് 4, 8 ആൻഡ് 10 സെൻറ്റിമീറ്റർ. ദെയർഫോർ ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ്, അവ വീണ്ടും തുല്യ ത്രികോണങ്ങളാണ് അല്ലേ. മുകളിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. ആദ്യം ഏത് സൈഡ് നോക്കാം? ഇഷ്ടമുള്ളൊരു സൈഡ് എടുത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ 8 സെൻറ്റിമീറ്റർ സൈഡിൻ്റെ, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഏതാ? ആംഗിൾ എൻ ആണ് അല്ലേ. അപ്പോൾ രണ്ടാമത്തേതിനകത്ത് 8 സെൻറ്റിമീറ്റർ നോക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ എക്സ് ആണ്. അപ്പോൾ ഏത് രണ്ട് ആംഗിളാണ് ഈക്വൽ? ആംഗിൾ എൻ ഈക്വൽ ടു ആംഗിൾ എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി 10 സെൻറ്റിമീറ്റർ എടുത്തു, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എൽ ആണ്. രണ്ടാമത്തേതിൽ 10 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ വൈ ആണ് അല്ലേ. അപ്പം എൽ ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ എന്ന് കിട്ടി. ഓക്കെ, ഇനിയും ലാസ്റ്റ് മൂന്നാമത്തെ സൈഡ് ഏതാണ് പറയൂ. ആ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആംഗിൾ എം ആണ്, രണ്ടാമത്തേതിൽ 4 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് ആംഗിൾ സെഡ് ആണ്. അപ്പോൾ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ? ആംഗിൾ എം ഈക്വൽ ടു ആംഗിൾ സെഡ്. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നേരത്തെ പ്രോബ്ലം ചെയ്തത് പ്രോബ്ലം പോലെ അല്ല ഈ മൂന്നാമത്തെ പ്രോബ്ലം ഉള്ളത്. ആദ്യത്തെ രണ്ട് പ്രോബ്ലത്തിലും നമുക്ക് ത്രികോണങ്ങളുടെ വശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു, സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്, ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ. അതിൻ്റെ സൈഡിൻ്റെ മെഷർമെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല, പക്ഷേ അവ തമ്മിലൂടെ ഒരു ബന്ധം തന്നിട്ടുണ്ട്, അത് വെച്ചാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം അളവുകൾ തന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അളവുകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എക്സ് വൈ സെഡ് ഈ ലെറ്റേഴ്സ് നമ്മൾ ഉപയോഗിച്ചാണ് ഇത് കണക്ക് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എ ബി ഈക്വൽ ടു ക്യു ആർ എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ എ ബി എന്ന് പറയുന്ന സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ക്യു ആർ എന്ന സൈഡിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞിരുന്നു. നമ്മളവിടെ എക്സ് എന്ന് എഴുതാം. അപ്പോൾ ക്യു ആറിന് എത്ര തന്നെ എഴുതും?
എക്സ് എന്ന് എഴുതാം. അപ്പോൾ ഈക്വൽ ആണ് തന്നിട്ടുള്ളത്, രണ്ടും എക്സ് സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, നൗ ബി സി ഈക്വൽ ടു ആർ പി. ബി സി ഏതിനോടാണ്? ആർ പിയോട് ഈക്വൽ ആണ്. അവിടെ വൈ എന്ന് കൊടുക്കുന്നു, ആർ പിക്ക് തന്നെ കൊടുക്കണം, വൈ തന്നെ കൊടുക്കണം. ഓക്കെ, നൗ സി എ ഈക്വൽ ടു പി ക്യു. സി എ ഈക്വൽ ടു പി ക്യു. അപ്പോൾ സി എക്ക് നമ്മൾ ഇസഡ് കൊടുക്കാം, പി ക്യുക്കും ഇസഡ് കൊടുക്കുന്നു അല്ലേ. അപ്പം എന്തായി? ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ എക്സ് വൈ സെഡ് ആണ് സൈഡുകൾ. ദേ ആർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. ഓക്കെ, നമുക്കിനിവിടെ എന്താണ് കണ്ടുപിടിക്കാനുള്ളത് നോക്കാം. കമ്പ്യൂട്ട് ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സിക്കകത്തെ ആംഗിൾ സി കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, നമ്മൾ ആദ്യത്തെ പാഠത്തിൽ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. എന്താണ് പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസ് കൂടെ കൂട്ടിയാൽ എത്ര കിട്ടും? വാട്ട് ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ? ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പം മൂന്ന് ആംഗിളുടെ കൂട്ടിയാൽ 180 കിട്ടുമെന്നറിയാം. ഇവിടെ ഓൾറെഡി രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്, 40 ആൻഡ് 60 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പം മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? 40 60 കൂടെ കൂട്ടുക അല്ലേ. കൂട്ടിയിട്ട് ഏതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. 180 നിന്ന് സബ്ട്രാക്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? 40 60 കൂടെ കൂട്ടുന്നു. 40 + 60 ഇസിക്കൽ ടു 100 ആണ്. സോ ഇനി ടോട്ടൽ എത്രയാണ്? 180 ആണ്. അപ്പോൾ 180 നിന്ന് 100 കുറയ്ക്കുക. 180 - 100 ഇസിക്കൽ ടു എത്രയാ? 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ സി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് 80 ഡിഗ്രി. മനസ്സിലായല്ലോ. അപ്പോൾ ആംഗിൾ സി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ട്രയാങ്കിൾ പി ക്യു അറിനകത്ത് ആംഗിൾസ് കണ്ടുപിടിക്കാം. ഒരേ വശങ്ങൾ നോക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 80 ഇവിടെ എക്സ് ഇതിൻ്റെ വശത്തിൻ്റെ ഓപ്പോസിറ്റാണ് 80 കിടക്കുന്നത് അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ എക്സിൻ്റെ ഓപ്പോസിറ്റ് എത്ര ആയിരിക്കണം? ദാറ്റ് ഈസ് 80. ദാറ്റ് വി ആർ. ഇനി വൈക്ക് ഓപ്പോസിറ്റ് 40 ആണ്. അപ്പോൾ വൈക്ക് ഓപ്പോസിറ്റ് എത്ര ആയിരിക്കണം? അവിടെ 40 എഴുതണം, ശരിയല്ലേ. ഇനി ഇസഡിൻ്റെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് നോക്കിക്കേ. ഇസഡിൻ്റെ ഓപ്പോസിറ്റ് അവിടെ എഴുതാം. ഇസഡിൻ്റെ ഓപ്പോസിറ്റ് 60 ഡിഗ്രി അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിൾ ഇസഡിൻ്റെ ഓപ്പോസിറ്റ് എത്ര എഴുതണം? 60 ഡിഗ്രി. അപ്പോൾ എല്ലാ ട്രയാങ്കിൾസും കിട്ടിയല്ലോ. ഓക്കെ, വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. വെരി ഗുഡ്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ വളരെ ലളിതമായിട്ടാണ് ഈ വർഷം കണക്ക് പഠിക്കുന്നത്. നോട്ട്സ് ഞാൻ അയച്ചു തരും, നിങ്ങൾ അത് തന്നെ എഴുതുക. എല്ലാവരുടെയും നോട്ട്സ് ഒരുപോലെ ഇരിക്കണം സ്കൂൾ തുറന്ന് കഴിയുമ്പോഴത്തേന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അയച്ചു തരുന്ന നോട്ട്സ് എഴുതിയാൽ മതിയെന്ന് പറയുന്നത്. വിക്ടേഴ്സ് ചാനലിൽ നമ്മുടെ 8-ാം ക്ലാസ്സിലെ ക്ലാസ്സുകൾ എല്ലാവരും കാണണം. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ കണക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെ 2-3 തവണ എന്ന് കാണുമ്പം നിങ്ങൾക്ക് മനസ്സിലാകും. 7-ൽ നിന്ന് 8-ലേക്ക് പെട്ടെന്ന് വന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ട് തോന്നാം. ഒന്നും പേടിക്കേണ്ട, നമ്മൾ അടിപൊളിയായിട്ട് മാത്സ് പഠിച്ചിരിക്കും ഈ വർഷം. കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോസ് കാണുന്നുണ്ട് എന്നും കൂടെ നിങ്ങൾ ഉറപ്പ് വരുത്തണം അല്ലേ. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി വെച്ചാൽ പോരാ, കൂട്ടുകാരുടെ കാര്യം കൂടെ നോക്കണം. ഓക്കെ.